السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله اصطفى لكم الدين ولا تموتن إلا وأنتم مسلمون، صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: يوشك أن يأتي للناس زمان لا يبقى من القرآن إلا رسمه، لا يبقى من الإسلام إلا رسمه، لا يبقى من القرآن إلا اسمه، ولا يبقى من القرآن إلا رسمه، ولا يبقى من القرآن إلا رسمه. شفعنا رسول الله صلى الله عليه وسلم. خلق لي قلة الخذلان خوف الخاتمة، خال الخليل خامل الوصف من الخلخال، خال سلسبيلا صار فيه سيد السادات سر، سلسبيلا تسقى في الحالات كالسلسال سال. آدر ولا بندد ماري മറ്റു രക്ഷിതാക്കളെ, സദസ്സിൽ ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാരെ, ഇവിടെ ഇന്ന് ജീലാനി ദിനത്തോടനുബന്ധിച്ച് ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണ പരിപാടിയാണ് നടക്കുന്നത്. അതിന് മുഖ്യമായും ഡോക്ടർ I love my credit card bills. Let me explain. Every time I pay them using cred, I receive cred coins, which kaapad koya kaapad ennu parayunna mahanirum avareyodu bandhappetta aalukalum adutha anvishangalkkagam ivide stageilettum vambicha parivadi avadhirippikkum inshaallah ellam allah bhangiyaakki thirumaravatte nammellam udheshikkunnathu rasulullahinte aadaravum bahumanavum അവിടുത്തെ ആദരിക്കുന്ന ഒരു പദ്ധതിയാണ്. അവിടുത്തെ മദഹികൾ അനുസ്മരണങ്ങൾ പറയുകയും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ നടത്തുകയുമാണ്. ഇൻഷാല്ലാ അത് നടക്കാൻ പോവുകയാണ്. എല്ലാ പരിപാടിയും കഴിയുന്നത് വരേക്കും എല്ലാവരും പരിസരത്തുള്ളവർക്കും ഇങ്ങോട്ട് കടന്നിരിക്കണമെന്നും പരിപാടി അവസാനിക്കുന്നത് വരെ എല്ലാവരും സ്ഥലത്തുണ്ടാവണമെന്നും അദ്ദേഹത്തിൻ്റെ ദുആയിൽ, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ മദഹികൾ നടക്കുന്ന സദസ്സിൽ വെച്ച ദുആയിലും പരിപാടിയിലും എല്ലാവരും പങ്കെടുക്കണമെന്നും സഹകരിക്കണമെന്നും ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായി സൂചനയായി പറഞ്ഞ ഖുർആൻ പറഞ്ഞ ആയത്താണ് ഞാൻ മുമ്പിൽ വെച്ചത്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട് ഉപദേശിച്ച യാ ബനി ആദം ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്ന ആ ഇബ്രാഹിം നബി ഇസ്ലാം മക്കളോട് വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്താ പറഞ്ഞത്? ഏ മക്കളെ, എൻ്റെ പ്രിയമുള്ള മക്കളെ, ഇന്നല്ലാഹ അസ്തഫ ലക്കുമുദ്ദീന, നിങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധ ദീനിനെ ദീനായി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഇന്നല്ലാഹ അസ്തഫ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന, നിങ്ങളാരും തന്നെ മരിക്കരുത്, ഇല്ലാ വഅന്തും മുസ്ലിമൂൻ,
മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. നിങ്ങളെല്ലാവരും മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം. മുസ്ലിമല്ലാതെ മരിച്ചാൽ അവൻ പരാജിതനാണ്, അവൻ നരകത്തിലാണ്, എന്നേക്കുമായി നരകത്തിൽ ചെന്ന് വീഴേണ്ടി വരും എന്ന സൂചനയാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു കൊടുത്തത്. അത് നമുക്കും ബാധകമാണ്. നമ്മോട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആ സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഇറക്കിത്തന്നുകൊണ്ട് പറഞ്ഞത് ഇന്നല്ലാഹസ്തഫാലക്കും ദീൻ, നിശ്ചയമായും അള്ളാഹു താല നിങ്ങൾക്ക് ദീനിനെ പരിശുദ്ധ ദീനൻ ദീനായി തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. വലാത്ത മൂത്തൊന്ന ഇല്ലാവ അന്തും മുസ്ലിമോൻ, നിങ്ങളാരും തന്നെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന ഒരു കൽപ്പനയാണ്, ഒരു ഉണർത്തലാണ്. ഇത് നമുക്കെപ്പോഴും എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ടതാണ്, എല്ലാ സമയത്തും ബാധകമാണ്. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞ ഏത് സമയത്തും ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി ഇസ്ലാം ദുആയിരുന്ന ദുആ നിങ്ങൾക്കറിയാം. ഇതേപോലെ തന്നെ അള്ളാഹുവിനോട് ദുആയിരുന്നത് എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, മുസ്ലിമായിട്ടില്ലാതെ മരിപ്പിക്കരുതേയെന്ന്. എനിക്ക് അള്ളാഹു താല വലിയ പദവിയും സ്ഥാനവും എല്ലാം തന്നിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. പല പദവികളും സ്ഥാനങ്ങളും നൽകിയതൊക്കെ ശരി തന്നെ. പക്ഷേ എനിക്കൊരാവശ്യമുണ്ട്. എന്താണ് ആവശ്യം? എന്നെ മുസ്ലിമായിട്ടില്ലാതെ മരിപ്പിക്കരുത് റബ്ബേ എന്ന ഒരാഗ്രഹമുണ്ട്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചാൽ എന്നേക്കുമായി നരകമാണ്, എല്ലാവരും കാലകാലം നരകത്തിലാണ്. അപ്പം നരകത്തിലാവാതെ രക്ഷപ്പെടണം, ഹൈറായ നിലക്ക് ജീവിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അള്ളാഹു തആല നമ്മളെ പഠിച്ചത്. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. അതല്ലാതെ വേറെ ഇവിടെ സമ്പാദിക്കാനോ ഇവിടെ മറ്റുള്ള ആഡംബരങ്ങളും മറ്റുള്ള പ്രൗഢിയും ഒപ്പിക്കാനോ അല്ല അള്ളാഹു നമ്മളെ പഠിച്ചത്. അള്ളാഹു പഠിച്ചത് എന്തിനാ? നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി ജീവിച്ച് മുസ്ലിങ്ങളായി മരിക്കണം എന്ന നിലക്കാണ്. മുസ്ലിമായില്ലാതെ മരിച്ചാലും വരാൻ പോകുന്നത് ഖബർ, ആ ഭയാനകമായ ഖബറിൽ നമുക്ക് വരാനിരിക്കുന്ന ജീവിതം എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഖബറാകുന്ന ഇടുങ്ങിയ വീട്ടിൽ, ആ ഇടുങ്ങിയ ഖബറിടത്തിൽ നമ്മൾ കിടക്കുന്നാൽ എന്തായിരിക്കും അവസ്ഥ?
ഇൻഷാല്ലാ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉസ്താദിൻ്റെ മുദരിസ് പി സി എച്ച് അബൂബക്കർ സഖാഫി ഉസ്താദിൻ്റെ പ്രഭാഷണമാണ് തുടർന്ന് വരാനിരിക്കുന്നത്. അത് കഴിയുമ്പോഴേക്ക് നമ്മുടെ പരിപാടിയുടെ ആളുകളെത്തും. പെട്ടെന്ന് പരിപാടികളെല്ലാം നടക്കും ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച് മുസ്ലിങ്ങളായി മരിക്കണം. മുസ്ലിമായി മരിച്ചില്ലെങ്കിൽ ഖബർ എന്ന ഭയങ്കര വീട് വരുന്നുണ്ട്. ആ ഖബർ എന്ന ഭയങ്കര വീട്ടിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു നിമിഷ നേരം നമ്മളെ ഇടുങ്ങിയ വീട്ടിൽ ആ ഖബറിൽ എത്ര കാലം ഒരു ശിക്ഷയും ില്ലെങ്കിൽ തന്നെ ആ കടത്തം ഒരു ഉറുമ്പ് പോലും കടിക്കാത്ത ഒരു റൂം, നമ്മുടെ സ്വന്തം റൂമിൽ ഇടുങ്ങിയ റൂമിൽ കുറച്ച കാലം ഒന്നായിട്ടാണ് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ പല ശിക്ഷകളോടുകൂടി കബറിൽ കിടക്കേണ്ടി വന്നാൽ ഒരു മഹാൻ പാടി കഥ എന്തെന്ന അറിവുണ്ടോ, നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിൽ ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഒറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണിയെന്നിലാരെന്ന്, ഉലകത്തിൽ തണിയെന്നിലാരെന്ന്. ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറ്റി കൊണ്ടുപോകുമ്പോൾ ഒറ്റവരെല്ലാം കരളും പൊട്ടി കരയും ുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു, എന്നെ ഈ ഉലകത്തിൽ എന്നെ നോക്കാൻ ഞാരുണ്ട്, ഉലകത്തിന് ഈ ലോകത്ത് എന്നെ നോക്കാനും സംരക്ഷിക്കാനും ആരുണ്ട്? എല്ലാമെല്ലാമായിരുന്ന എന്റെ ഭർത്താവിന്റെ മയ്യത്താണല്ലോ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഭാര്യ കരയും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അത് പറഞ്ഞതിൽ മലയാളി ഒരു പാട്ടുകാരനാണെങ്കിലും കൊണ്ട് ഉസ്താദ് കുട്ടികളെ കൊണ്ട് ഇടക്ക് ഓതിപ്പിക്കോല ഈ പാട്ട്, ഇടക്ക് ചൊല്ലിക്കും, മകമോനെ ആ പാട്ടൊന്നും പാടിയാ, അത് കേട്ടുകൊണ്ട് കരയും, കണ്ണിലൂടെ വെള്ളം ഒഴുകും. ഈ ഖബറെന്ന ഭയങ്കര വീടിനെ ഓർത്തുകൊണ്ട് കഥയെന്തെന്ന് അറിയുമുണ്ടോ, നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ എന്ന് പറഞ്ഞാണ് ആ കരച്ചില്, ആ പറച്ചില്. അത് നമ്മൾക്ക് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഖബറിലേക്കാണ് നമുക്ക് പോവേണ്ടത്. അവിടെ ഒരു ഹദീത്തിൽ കാണാം, യുസല്ലത്തു അലൽ കാഫിരി ഫീ ഖബ്രിഹി തിസ്അത്തും വതിസ്ഇന തിന്നീന. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് ജീവിക്കുന്ന കാഫറായ മനുഷ്യൻ്റെ ഖബറിലേക്ക് 99 പാമ്പുകളയക്കും. ഒരൊറ്റ പാമ്പെങ്ങാനും ആ പാമ്പിൽ നിന്ന് ഒരു പാമ്പെങ്ങാനും ലൗനഫഖ മാഫി, അതിൽ നിന്ന് ഒരു പാമ്പ് ഭൂമിയിൽ ഈ ഭൂലോകത്തേക്ക് ഒന്ന് ഊതിയാൽ അമ്പത്തത്ത് ഖദ്ര, ഒരു പച്ച പുല്ല് പോലും ഈ ലോകത്ത് മുളക്കയില്ല. 99 പാമ്പുകളെ ഖബറിലേക്ക് അയക്കുന്നു. ആ ഖബറിൽ നിന്ന് ആ ഒരു 99 പാമ്പിൽ നിന്ന് ഒരു പാമ്പെങ്ങാനും ഈ ലോകത്തേക്കൊന്ന് ഊതിയാൽ ഈ ലോകത്ത് ലോകത്തിൻ്റെ അറ്റം അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ, മശ്രിഖ് മുതൽ മഗരിബ് വരെയുള്ള ഭൂമി, ഈ ഭൂലോകത്ത് മുഴുവനും ഒരൊറ്റ പാമ്പൊന്ന് ഊതിയാൽ ഒരു പച്ച പുല്ല് പോലും മുളക്കില്ല. അങ്ങനത്തെ പാമ്പുകൾ 99 പാമ്പുകളെ ഖബറിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകണം, ആ ഖബറിൽ പോയി കിടക്കണം. അപ്പം അതിനു വേണ്ടി വേണ്ടതൊക്കെ നല്ലതൊക്കെ ചെയ്ത് നന്മയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും തിന്മയിൽ നിന്ന് നരകത്തിൽ പോകാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് അല്ലാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതിനുള്ള മാർഗങ്ങളാണ് ഇത്തരം പരിപാടികളൊക്കെ അതിലേക്ക് ചേർക്കുന്നത്.
അതാണ് ഹൈറായ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് നല്ലതിലേക്ക് എല്ലാവരും മുമ്പോട്ട് വരണമെന്നും ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കാൻ ആഗ്രഹിക്കണമെന്നും എല്ലാ എൻ്റെ സ്വന്തം നഫ്സിനോടും എല്ലാ വ്യക്തികളോടും ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഉസ്താദിന് പ്രസംഗിക്കാൻ വേണ്ടി സമയം ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പരിപാടി ഭംഗിയായിട്ട് കഴിയണം, എളുപ്പത്തിൽ കഴിയേണ്ടതുണ്ട്. മറ്റവർ വരുമ്പോഴേക്കും നമ്മുടെ പരിപാടി ആവണം. എല്ലാം അല്ലാഹു ഭംഗിയാക്കി തെരുമാറാവട്ടെ. ഞാൻ നീട്ടി ഇതുവരും പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ഇന്ന് നമ്മുടെ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന മഹാൻ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അല്ലൈനിൽ കുറേ കാലം ജോലി ചെയ്ത മഹാപണ്ഡിതനും സൂഫിയുമായി ജീവിച്ച മഹാനാണ്. അദ്ദേഹം രോഗിയായി കിടപ്പിലായിരുന്നു, ക്യാൻസർ പിടിച്ച് കിടപ്പിലായിരുന്നു. അദ്ദേഹം ഇന്നലെ മരിക്കുകയും ഇന്ന് മറപാടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പുണ്യം എത്തിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷമാക്കി അല്ലാഹു അവരോടൊപ്പം നമ്മയും നമ്മോടൊപ്പം അദ്ദേഹത്തെയും സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തെറുമാറാവട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി ആയിരുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.